നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ 21 മന്ത്രിമാർ, ഏറെയും പുതുമുഖങ്ങൾ. സിപിഎമ്മിൽ കെ കെ ശൈലജയ്ക്ക് മാത്രമാകും രണ്ടാം ഊഴം. സിപിഎമ്മിൽ നിന്ന് 12 മന്ത്രിമാർ, സിപിഐക്ക് 4 മന്ത്രിമാരും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും. മന്ത്രിസ്ഥാനങ്ങളിൽ തീരുമാനമായത് ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ. ഒറ്റ എംഎൽഎമാരുള്ള കക്ഷികൾക്കും അർഹമായ പ്രാതിനിധ്യം. മുഹമ്മദ് റിയാസിന്റെ പേരും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണനയിൽ. എം പി രാജേഷും മന്ത്രിയായേക്കും. കെ രാധാകൃഷ്ണൻ, വി ശിവൻകുട്ടി എന്നിവർക്കും സാധ്യത. കെ എൻ ബാലഗോപാൽ, പി രാജീവ് എന്നിവരും പരിഗണനയിൽ. സംസ്ഥാന സമിതി അംഗം സജി ചെറിയാനാകും ആലപ്പുഴയുടെ പ്രതിനിധി. ആറന്മുള എംഎൽഎ വീണ ജോർജിനെ മന്ത്രിസ്ഥാനത്തിന് പുറമെ സ്പീക്കർ പദവിയിലേക്കും പരിഗണിച്ചേക്കും. സിഐടിയു നേതാവ് നന്ദകുമാർ, സിപിഎം സ്വതന്ത്രൻ അബ്ദുറഹ്മാൻ എന്നീ പേരുകൾ മലപ്പുറത്തുനിന്ന് പരിഗണനയിൽ. സിപിഎം സംസ്ഥാന സമിതി അംഗവും കോട്ടയം ജില്ലാ മുൻ സെക്രട്ടറിയുമായ വി എൻ വാസവനും മന്ത്രിയാകും. രണ്ട് മന്ത്രിസ്ഥാനങ്ങൾ ടേം അടിസ്ഥാനത്തിൽ 4 പാർട്ടികൾക്ക് നൽകും. ആദ്യ ഊഴത്തിൽ ആന്റണി രാജുവും ആമോദ് ദേവർകോവിലും മന്ത്രിമാരാകും. കടന്നപ്പള്ളി രാമചന്ദ്രനും കെ വി ഗണേഷ് കുമാറും രണ്ടാം ടേമിൽ മന്ത്രിസ്ഥാനം ലഭിക്കും. കേരള കോൺഗ്രസ് എമ്മിന് ഒരു മന്ത്രിസ്ഥാനവും ക്യാബിനറ്റ് റാങ്കോടെ ചീഫ് വിപ്പ് പദവിയും. എൻ സി പിക്കും ജനതാദളിനും അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കി. എൽ ജെ ഡി ഒഴികെ എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം. സിപിഐയുടെ 4 മന്ത്രിമാരും പുതുമുഖങ്ങളാകും. ഒരു തവണ മന്ത്രിയായവരെ വീണ്ടും പരിഗണിക്കേണ്ട എന്നാണ് സിപിഐ തീരുമാനം. പി പ്രസാദും കെ രാജനും മന്ത്രിമാരാകും. ഇ കെ വിജയനും ജി ആർ അനിലും മന്ത്രിയായേക്കും. പി എസ് സുബാൽ, ചിഞ്ചുറാണി എന്നിവരും പരിഗണനയിൽ. ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കറായേക്കും. ഇടതുമുന്നണി യോഗത്തിൽ കേക്ക് മുറിച്ച് പിണറായി വിജയൻ. വകുപ്പുകൾ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് എ വിജയരാഘവൻ. സത്യപ്രതിജ്ഞയ്ക്ക് ആൾക്കൂട്ടം ഉണ്ടാകില്ലെന്നും വിജയരാഘവൻ. ഒരു സർക്കാർ രൂപീകരിക്കുന്നത് സംബന്ധിച്ചാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. സി പി ഐ എമ്മിൻ്റെ 12 പ്രതിനിധികൾ, സി പി ഐയുടെ 4 അംഗങ്ങൾ, ജനതാദൾ എസ് 1, കേരള കോൺഗ്രസ് എം 1, ജനതാദൾ എസ് 1, എൻ സി പി 1. അങ്ങനെ വരുമ്പോൾ നമുക്ക് 17, 12, 16, 19 സ്ഥാനങ്ങൾ. പിന്നീട് 2 സ്ഥാനങ്ങളിൽ മുന്നേറ്റ ഘടക കക്ഷികൾ 2.5 വർഷം വീതമായിട്ട് ആണ് മന്ത്രിസ്ഥാനം വഹിക്കുക. ജനാധിപത്യ കേരള കോൺഗ്രസും ഐ എൻ എല്ലും ഈ ആദ്യത്തെ 2.5 വർഷകാലം ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യും. തുടർന്ന് നമ്മുടെ കേരള കോൺഗ്രസ് ബി, കോൺഗ്രസ് എസ് പാർട്ടികളുടെ പ്രതിനിധികൾ അടുത്ത 2.5 വർഷക്കാലവും മന്ത്രിസഭയിൽ പങ്കാളികളാണ്. അങ്ങനെ 21 അംഗങ്ങളുള്ള ഗവൺമെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. സ്പീക്കർ സ്ഥാനം സി പി ഐ എമ്മിന്, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സി പി ഐക്ക്, ചീഫ് വിപ്പ് സ്ഥാനം കേരള കോൺഗ്രസ് എമ്മിന്. ജെ ഡി എസിൽ നിന്ന് കെ കൃഷ്ണൻകുട്ടി മന്ത്രിയാകും. ജനതാദൾ പാർട്ടികൾ ലയിക്കണമെന്ന് കെ കൃഷ്ണൻകുട്ടി. ഇക്കാര്യത്തിൽ എൽ ജെ ഡി നിലപാടെന്തെന്ന് അറിയില്ല. തടസ്സങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും കെ കൃഷ്ണൻകുട്ടി. മന്ത്രിസ്ഥാനം ഐ എൻ എല്ലിന് ലഭിച്ച അംഗീകാരമെന്ന് ആമോദ് ദേവകോവിൽ. പിണറായിയുടെ ടീമിൽ അംഗമായതിൽ ഏറെ സന്തോഷം. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുമെന്നും ആമോദ് ദേവകോവിൽ. മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ. മുന്നണിയിൽ ഇല്ലാത്തത് തടസ്സമാകില്ലെന്നാണ് കണക്കാക്കുന്നതെന്നും കുഞ്ഞുമോൻ. മുന്നണി ഇല്ലാത്തതിനാൽ കോവൂർ കുഞ്ഞുമോന്റെ ആവശ്യം എൽ ഡി എഫ് ചർച്ച ചെയ്തില്ല. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകൾ ട്രിപ്പിൾ ലോക്ഡൌണിൽ. 4 ജില്ലകളിലും ഭൂരിഭാഗം റോഡുകളും അടച്ചു. രാവിലെ മുതൽ പോലീസ് പരിശോധന കർശനമാക്കി. തലസ്ഥാനത്ത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. നഗരത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് പരിശോധന നടത്തി. സംസ്ഥാനത്ത് 10,000 പോലീസുകാർ പരിശോധനയ്ക്കായി നിരത്തിൽ. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് ഉച്ചയ്ക്ക് ശേഷം 2 വരെ മാത്രം പ്രവർത്തനാനുമതി. ട്രിപ്പിൾ ലോക്ഡൌണിന്റെ ഭാഗമായുള്ള പോലീസിന്റെ കടുത്ത നിയന്ത്രണങ്ങളോട് ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ.
ഇടറോഡുകൾ അടച്ചത് പലയിടങ്ങളിലും തിരക്കിന് കാരണമായി. ജനങ്ങൾക്ക് അസൗകര്യമുണ്ടാകാത്ത വിധത്തിലാണ് കടകളുടെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നവജ്യോത് ഗോസർ. കൊച്ചി നഗര അതിർത്തിയിലെ 15 ഇടങ്ങളിലും പരിശോധന കർശനമാക്കിയെന്ന് DCP ഐശ്വര്യ ഡോംഗ്രെ. ക്വാറന്റൈൻ ലംഘനം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ 75 ബൈക്ക് പട്രോൾ സംഘത്തെ നിയോഗിച്ചു. നിയമലംഘകർക്കെതിരെ താക്കീതിന് പകരം കേസെടുക്കുമെന്ന് DCP. കൊച്ചിയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ലംഘിക്കുന്നവരെ പിടികൂടാൻ ഡ്രോൺ പരിശോധന. തൃശൂരിൽ അതിർത്തി പ്രാദേശിക റോഡുകൾ അടച്ച് പോലീസ് നിയന്ത്രണം കർശനമാക്കി. അനാവശ്യമായി പുറത്തിറങ്ങിയവരിൽ നിന്ന് പിഴ ഈടാക്കി പോലീസ്. മലപ്പുറത്ത് അവശ്യ വസ്തുക്കൾ വാങ്ങാൻ ഇറങ്ങുന്നവർ റേഷൻ കാർഡ് കരുതണമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. കണ്ണൂരിൽ കോവിഡ് ഭയം മൂലം വനത്തിൽ അഭയം പ്രാപിച്ച ആദിവാസി കുടുംബങ്ങളെ കോളനിയിലേക്ക് തിരിച്ചെത്തിച്ചു. വനത്തിൽ അഭയം പ്രാപിച്ചത് കൊട്ടിയൂർ മേലേപ്പാൽച്ചുരം ആദിവാസി കോളനിയിലെ 25-ലധികം കുടുംബങ്ങൾ. 6 ഫാമിലുള്ള ഒരാൾ കോവിഡ് ബാധിച്ച് ചികിത്സയിലാണെന്നും ചികിത്സ കഴിഞ്ഞ് മേലേപ്പാൽച്ചുരം കോളനിയിലേക്ക് വരുമെന്നും ഇവർക്ക് വിവരം ലഭിച്ചു. ഗർഭിണികൾ കൂടി ഉൾപ്പെട്ട ആദിവാസി കുടുംബങ്ങൾ വനത്തിലേക്ക് മാറിയത് ഇതിനെ തുടർന്നാണ്. മലബാർ മേഖലയിൽ പാൽ സംഭരണത്തിന് നിയന്ത്രണം. നാളെ മുതൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പാൽ സംഭരിക്കില്ല. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും വിൽപ്പന കുറയുകയും ചെയ്തു. രാവിലെ മാത്രം ക്ഷീരസംഘങ്ങളിൽ നിന്ന് പാൽ സംഭരിക്കും. പ്രതിസന്ധി രൂക്ഷമായതിനാലാണ് പാൽ സംഭരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നതെന്ന് മിൽമ മലബാർ മേഖലാ യൂണിയൻ ചെയർമാൻ KS മണി. വിപണനം വലിയ തോതിൽ കുറഞ്ഞത് തിരിച്ചടിയായി. മറ്റ് സംസ്ഥാനങ്ങളിലെത്തി പാൽപ്പൊടിയാക്കാൻ കഴിയാത്തത് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുവെന്നും KS മണി News18. 18 മുതൽ 45 വയസ്സുവരെ പ്രായമുള്ളവർക്ക് വാക്സിനേഷൻ ആരംഭിച്ചു. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് ബുക്കിംഗ് ലഭിച്ചവർക്ക് മാത്രമാണ് വാക്സിനേഷൻ. ഗുരുതര സ്വഭാവമുള്ള 20 രോഗങ്ങളിൽ ഏതെങ്കിലും ഉള്ളവർക്കാണ് വാക്സിൻ നൽകുക. ചികിത്സാരേഖകളും അപേക്ഷകളും ജില്ലാതലത്തിൽ പരിശോധിക്കും. ഇന്നത്തെ വാക്സിനേഷനായി ഇന്നലെ വരെ രജിസ്റ്റർ ചെയ്തത് 1,90,745 പേർ. ഇതിൽ 40,000 പേർ രേഖകൾ അപ്ലോഡ് ചെയ്തു. അവരിൽ അനുബന്ധ രോഗത്തിനുള്ള രേഖകൾ അപ്ലോഡ് ചെയ്തവർക്കാണ് മുൻഗണന. കോവിഡിനെ നേരിടുന്നതിന് DRDO വികസിപ്പിച്ചെടുത്ത 2-DOX-D-ഗ്ലൂക്കോസ് മരുന്നിന്റെ ആദ്യ ബാച്ച് പുറത്തിറക്കി. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് മരുന്ന് പുറത്തിറക്കിയത്. DRDOയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് സയൻസും ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസും ചേർന്നാണ് മരുന്ന് വികസിപ്പിച്ചത്. പാലക്കാട് ജില്ലയിൽ ഒരു ഓക്സിജൻ പ്ലാന്റ് കൂടി പ്രവർത്തനം ആരംഭിച്ചു. കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് പുതിയ പ്ലാന്റ് തുടങ്ങിയത്. പ്രതിദിനം 5,000 ലിറ്റർ ലിക്വിഡ് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. സൗജന്യ കോവിഡ് ചികിത്സാ കേന്ദ്രം ഒരുക്കാൻ PMSA മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി. 40 മുതൽ 100 ബെഡുകളാണ് ഒരുക്കുന്നത്. ICU ബെഡ്, ഓക്സിജൻ ബെഡ് എന്നിവയിൽ ലഭ്യമാക്കാൻ ശ്രമം. പാലക്കാട് ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 40% കൂടുതലുള്ള ഇടങ്ങളിൽ നിയന്ത്രണം കൂട്ടി. 29 പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് പട്ടാമ്പി നഗരസഭകളിലും നിയന്ത്രണം. കടകളുടെ പ്രവർത്തന സമയം ഇന്നു മുതൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെ മാത്രം. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ അട്ടപ്പാടിയിലെ ഊരുകളിലേക്കുള്ള പ്രവേശനം കൂടുതൽ കർശനമാക്കി. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ രാജ്യത്തിന് നേരിയ ആശ്വാസം. 21 April ശേഷം രോഗികളുടെ പ്രതിദിന എണ്ണം 3 ലക്ഷത്തിന് താഴെയായി. 281,386 പേർക്കാണ് 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത്. 4,106 പേരുടെ മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. രാജ്യത്ത് രോഗം ഭേദമാകുന്നവരുടെ നിരക്ക് 85% ഉയർന്നു. മുംബൈയിൽ കനത്ത നാശം വിതച്ച് ടൌട്ടെ അതിതീവ്ര ചുഴലിക്കാറ്റ്. 3 പേർ മരിച്ചു. മുംബൈയിൽ വിമാനത്താവളം അടച്ചിട്ടു. ടൌട്ടെ അതിതീവ്ര ചുഴലിക്കാറ്റ് കർണാടകയിലും കനത്ത നാശം വിതച്ചു. ഇന്ന് രാത്രി 8 മണിക്ക് ശേഷം ഗുജറാത്ത് തീരം തൊടും. മണിക്കൂറിൽ 185 കിലോമീറ്റർ വരെ വേഗതയോടെയാകും ടൌട്ടെ തീരം തൊടുക. ഗുജറാത്തിലെ പോർബന്തർ മഹുവ തീരങ്ങൾക്കിടയിലൂടെയാണ് ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥം. മഹാരാഷ്ട്രയിൽ പലയിടത്തും ശക്തമായ മഴ തുടരുന്നു. മധ്യപ്രദേശിന്റെ പല ഭാഗത്തും ശക്തമായ കാറ്റ് വീശുന്നു. ഭോപ്പാൽ, ഹോസാൻഗാബാദ്, ഉജ്ജയിൻ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 32 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ്. ടൌട്ടെ ചുഴലിക്കാറ്റിന്റെ ഭീഷണി കേരളത്തിൽ നിന്ന് അകന്നെങ്കിലും 24 മണിക്കൂർ കൂടി കാറ്റിന്റെ സ്വാധീനം തുടരും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നദീതീരങ്ങളിലും മലയോര മേഖലയിലുമുള്ളവർ ജാഗ്രത പാലിക്കണം. ജൂൺ മാസം നടത്താനിരുന്ന PSC പരീക്ഷകൾ മാറ്റി. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ബാംഗ്ലൂരു തുറമുഖത്ത്
ടഗുകൾ അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണം രണ്ടായി. ഇനിയും 3 പേരെ കണ്ടെത്താനുണ്ട്. 2 ടഗുകളിൽ നിന്ന് 12 പേരെ രക്ഷപ്പെടുത്തി. നാവികസേനയും തീരസംരക്ഷണ സേനയും മംഗളൂരു കോസ്റ്റൽ പോലീസും കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. ബേപ്പൂരിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ അജ്മീർ ഷാ എന്ന ബോട്ട് കണ്ടെത്താനായില്ല. അജ്മീർ ഷാ എന്ന ബോട്ട് കണ്ടെത്തിയെന്ന് നിയുക്ത MLA മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. യന്ത്ര തകരാറ് മൂലം നടുക്കടലിൽ കുടുങ്ങിയ മിലാ നമ്പർ 3 എന്ന ബോട്ടും കരയ്ക്കെത്തിക്കാനായില്ല. കടൽക്ഷോഭത്തിൽ തകർന്നടിഞ്ഞ് ടൂറിസം കേന്ദ്രമായ കാപ്പാട് ബീച്ച്. കാപ്പാട് കൊയിലാണ്ടി തീരദേശപാത 2 കിലോമീറ്റർ ദൂരത്തിൽ കടലെടുത്തു. തീരപ്രദേശത്തെ നിരവധി വീടുകളും കടൽക്ഷോഭത്തിൽ തകർന്നു. മഴക്കെടുതിയിൽ വയനാട്ടിൽ 13 കോടിയുടെ കൃഷിനാശം. കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്കാണിത്. വാഴകർഷകർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്. 14,000 കാപ്പിച്ചെടികളും 5,180 റബ്ബർ മരങ്ങളും ശക്തമായ കാറ്റിൽ നശിച്ചു. 123 ഹെക്ടർ ഇഞ്ചി കൃഷിയും നശിച്ചെന്ന് പ്രാഥമിക വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ ഹൈക്കമാൻഡ് പ്രതിനിധികൾ മറ്റന്നാളെത്തും. രമേശ് ചെന്നിത്തലയുടെ നിലപാട് നിർണായകം. ചെന്നിത്തല സ്വയം ഒഴിയാൻ തയ്യാറായാൽ നേതൃമാറ്റം എളുപ്പമാകും. VD സതീഷനോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ നറുക്കുവീഴാം. നാരദ ഒളി ക്യാമറ കേസിൽ അറസ്റ്റിലായ ബംഗാൾ മന്ത്രിക്കും MLA മാർക്കും എതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. അറസ്റ്റിലായവർ കുറ്റം സമ്മതിച്ചതായി CBI. മന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ ഫിർഹാദ് ഹക്കീം, സുബ്രത മുഖർജി, മദൻ മിത്ര, സോവൻ ചാറ്റർജി തുടങ്ങിയ നേതാക്കളെയാണ് CBI അറസ്റ്റ് ചെയ്തത്. കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് 5 വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. നേതാക്കളുടെ അറസ്റ്റിന് പിന്നാലെ CBI ആസ്ഥാനത്ത് നാടകീയ രംഗങ്ങൾ. CBI ആസ്ഥാനത്തെത്തി മുഖ്യമന്ത്രി മമതാ ബാനർജി. പറ്റുമെങ്കിൽ തന്നെയും അറസ്റ്റ് ചെയ്യൂവെന്ന് മമത. കൊൽക്കത്തയിൽ CBI ആസ്ഥാനത്തിന് മുന്നിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയിരുന്ന പ്രതിഷേധം അവസാനിപ്പിച്ചു. മമത CBI ഓഫീസിൽ നിന്ന് മടങ്ങിയത് 6 മണിക്കൂറിന് ശേഷം. കേരളത്തിൽ ഇതര സംസ്ഥാന ലോട്ടറി വിൽപ്പനയ്ക്ക് അനുമതിയില്ല. വിൽപ്പന നിയന്ത്രിച്ച് ഉത്തരവിറക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഉത്തരവ്. സംസ്ഥാനത്ത് നിന്ന് അതിഥി തൊഴിലാളികളുമായി ബംഗാളിലേക്ക് പോയ ബസ്സുകളുടെ മടക്കം വൈകുന്നു. വയനാട് സ്വദേശികളുടേതടക്കം 400 ബസ്സുകളാണ് പശ്ചിമബംഗാളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഏജന്റുമാർ പണം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. താമരശ്ശേരിയിൽ 1,500 പാക്കറ്റോളം നിരോധിത ലഹരി വസ്തുക്കളുമായി 2 പേർ അറസ്റ്റിൽ. താമരശ്ശേരി സ്വദേശികളായ അഷ്റഫ്, ഷാജി എന്നിവരാണ് പിടിയിലായത്. താമരശ്ശേരി ചുങ്കം പെട്രോൾ പമ്പിന് സമീപത്തുനിന്നാണ് ഇവർ പോലീസിന്റെ പിടിയിലായത്. തൃശൂർ കൊടകര കുഴൽപ്പണക്കേസിൽ അന്വേഷണ സംഘം കൂടുതൽ പണം കണ്ടെത്തി. കസ്റ്റഡിയിലെടുത്ത പ്രതീഷ് ഷുക്കൂറിൽ നിന്ന് 8 ലക്ഷം രൂപ കണ്ടെടുത്തു. വെള്ളാങ്കല്ലൂരിലെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ കോഴിക്കൂട്ടിൽ ഒളിപ്പിച്ച നിലയിലാണ് പണം കണ്ടെത്തിയത്. 10 ലക്ഷമാണ് ലഭിച്ചതെന്നും ബാക്കി മൊബൈൽ ഫോണിനും വാഹനം റിപ്പയർ ചെയ്യാനും ഉപയോഗിച്ചുവെന്നും ഷുക്കൂർ. കുഴൽപ്പണക്കേസിലെ 2 മുഖ്യപ്രതികളെ അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. രഞ്ജിത്തിനെയും മാർട്ടിനെയുമാണ് കസ്റ്റഡിയിൽ വാങ്ങുക. പണം നൽകിയ ധർമ്മരാജിന്റെയും സുനിൽ നായകിന്റെയും ഫോൺ രേഖകളും ഇടപാടുകളും സംഘം പരിശോധിക്കുന്നു. മാസ്ക്, സാനിറ്റൈസർ അടക്കമുള്ള കോവിഡ് പ്രതിരോധ വസ്തുക്കൾക്ക് വില നിശ്ചയിച്ച സർക്കാർ ഉത്തരവിന് പുല്ലുവില്ല. വില കുറച്ച് ഉത്തരവിറക്കിയെങ്കിലും കൂടിയ വിലയിൽ തന്നെയാണ് ഇപ്പോഴും വിൽപ്പന. കുറഞ്ഞ വിലയ്ക്ക് നൽകാൻ വിതരണക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് ന്യായീകരണം. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം കാണാം. വിശദാംശങ്ങൾക്ക് മലയാളം.news18.com. നിതീഷ് വീര കോവിഡ് ബാധിച്ച് മരിച്ചു. 45 വയസ്സായിരുന്നു. അസുരൻ, കാല തുടങ്ങിയ നിരവധി സിനിമകളിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒഡീഷയിൽ കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ മൃതദേഹം സംസ്കരിക്കാനെത്തിയവരെ തല്ലിയോടിച്ച് നാട്ടുകാർ. സംഭവം സൊനാരി പോസി ഗ്രാമത്തിൽ. പോലീസും അധികൃതരും കോവിഡ് പരത്താൻ ശ്രമിക്കുന്നുവെന്ന് ഗ്രാമവാസികൾ. സമാധാന ശ്രമങ്ങൾക്കിടയിലും ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കാതെ ഇസ്രായേൽ. ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് 42 പേർ. ഇന്നലത്തെ ഇസ്രായേൽ ആക്രമണത്തെ ഗാസ അധികൃതർ വിശേഷിപ്പിച്ചത് കൂട്ടക്കുരുതിയുടെ ഞായറെന്ന്. ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 200-നടുത്തായി. 58 കുട്ടികളും 34 സ്ത്രീകളും ഇതിലുൾപ്പെടുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ചേർന്ന യു എൻ രക്ഷാസമിതി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. സംഘർഷം അവസാനിപ്പിക്കാനുള്ള യു എൻ ആഹ്വാനം ഇസ്രായേലും ഹമാസും തള്ളി. യു എൻ യോഗ സമയത്തും ഇസ്രായേൽ ആക്രമണം തുടർന്നു. ഇനിയും സമയമെടുത്ത് ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു.
ഫലസ്തീനെതിരായ ആക്രമണങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് സൗദി അറേബ്യ. എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിക്കുന്നതാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ. അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം. ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് വെനസ്വേലയും. പക്ഷപാതമില്ലാത്ത സഹകരണമാണ് ഉറപ്പുവരുത്തേണ്ടത്. അന്താരാഷ്ട്ര സമൂഹം മതാതീതമായി ഇസ്രായേലിനെതിരെ ഒരുമിക്കണമെന്നും ആവശ്യം. ഇസ്രായേൽ അനുകൂല നിലപാട് ആവർത്തിച്ച അമേരിക്ക. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ സ്വയം പ്രതിരോധമാണെന്നും തുടരുന്നതിൽ തെറ്റില്ലെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ. ഹമാസ് റോക്കറ്റ് ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പലസ്തീൻ പ്രസിഡന്റിനോട് ബൈഡൻ. സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 200 രൂപ വർദ്ധിച്ച്. പവന് 36,120 രൂപയായി. ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 4,515 രൂപ. സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. രാജ്യത്ത് വൈഫൈ സൗകര്യമുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ എണ്ണം 6,000 ആയി. ജാർഖണ്ഡിലെ ഫസാരിബാഗ് 6,000-ാമത്തെ സ്റ്റേഷൻ. 2016 മുംബൈയിൽ ആദ്യ സ്റ്റേഷൻ. പത്തനംതിട്ടയിലെ കാനറ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. ബാങ്കിൽ നിന്ന് 8,13,00,000 തട്ടിയ കേസിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. തട്ടിപ്പ് പണം ഓൺലൈൻ ഗെയിമിനും ഷെയർ മാർക്കറ്റിലും ഉപയോഗിച്ചെന്ന് സംശയം. തട്ടിപ്പിൽ മറ്റ് ജീവനക്കാരുടെ പങ്ക് അന്വേഷിക്കും. പത്തനംതിട്ട കാനറ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതി ബംഗളൂരുവിൽ പിടിയിൽ. കൊല്ലം സ്വദേശിയായ വിജീഷ് വർഗീസാണ് പിടിയിലായത്. പ്രതി ബംഗളൂരുവിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത് കള്ളപ്പേരിലായിരുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി. ഫെബ്രുവരി 27 ഇയാൾ കൊല്ലത്തു നിന്ന് ബംഗളൂരുവിൽ എത്തിയതെന്ന് ആർ നിശാന്തി. പാലക്കാട് യുവസംരംഭകനെ വീഡിയോ കോളിലൂടെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമം. മെസ്സഞ്ചർ ചാറ്റിലൂടെ മൊബൈൽ നമ്പർ വാങ്ങിയ ശേഷം വീഡിയോ കോൾ ചെയ്ത് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന് പരാതി. വീഡിയോ കോളിലൂടെ നഗ്നത പ്രദർശിപ്പിച്ച ശേഷം 500,000 രൂപ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിക്കാരൻ മിഥുൻ. സംസ്ഥാനത്ത് നിരവധി പേർ ഇത്തരത്തിൽ തട്ടിപ്പിനിരയാകുന്നുണ്ടെന്ന് പോലീസ്. എന്നാൽ ഭൂരിഭാഗം പേരും പരാതി നൽകാറില്ല. മിഥുന്റെ പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കോഴിക്കോട് പെരിഞ്ചേരിക്കടവിൽ തീരമിടിയൽ രൂക്ഷം. റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിനായി കുറ്റ്യാടിപ്പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയത് തിരിച്ചടി. അധികൃതർ ഇടപെട്ട് ബണ്ട് പൊളിച്ചു നീക്കി. വീടും കൃഷിയും നഷ്ടമാകുമെന്ന ആശങ്കയിൽ കുടുംബങ്ങൾ. കനത്ത മഴയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കോന്നി പൊന്തനാംകുടി നിവാസികൾ. പൈപ്പിംഗ് പ്രതിഭാസമുള്ള പ്രദേശത്ത് 28 കുടുംബങ്ങൾ ഭീതിയിലാണ്. കഴിഞ്ഞ കാലവർഷത്തിലും മണ്ണിടിച്ചിലുണ്ടായ പ്രദേശമായതിനാൽ അടിയന്തര നടപടി വേണമെന്ന് കോളനിക്കാരുടെ ആവശ്യം. കനത്ത കാറ്റും മഴയും ഇടുക്കിയിലെ പീരുമേട് തോട്ടം മേഖലയിൽ നാശം വിതച്ചു. പീരുമേട് ടീ കമ്പനിയിലെ ചീന്തലാർ 1-ാം ഡിവിഷനിൽ ലയങ്ങളുടെ മേൽക്കൂര തകർന്ന് 6 തൊഴിലാളികൾക്ക് പരിക്ക്. കാലവർഷത്തെ എങ്ങനെ അതിജീവിക്കുമെന്ന ആശങ്കയിൽ തൊഴിലാളികൾ. വയനാട്ടിൽ മേപ്പാടി ചൂരൽ മലയോര പാതയിൽ വിള്ളലുകൾ വീണതോടെ പ്രദേശവാസികൾ ആശങ്കയിൽ. വിള്ളലുകൾ കഴിഞ്ഞ പ്രളയത്തിൽ റോഡടക്കം ഒലിച്ചുപോയ ഭാഗം പുനർനിർമ്മിച്ചയിടത്ത്. പുതുതായി നിർമ്മിച്ച മലയോര പാതയിലടക്കം വിള്ളലുകൾ. കോവിഡ് കാലത്ത് കപ്പ കർഷകരും പ്രതിസന്ധിയിൽ. കപ്പയുടെ വില 1/3 കുറഞ്ഞതിനൊപ്പം വാങ്ങാൻ ആളില്ലാത്തതും തിരിച്ചടി. താങ്ങുവില പ്രഖ്യാപിച്ചുവെങ്കിലും ഗുണം ലഭിച്ചിട്ടില്ലെന്ന് കർഷകർ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം .news18.com.